ഇതാണ് ഫാത്തിമാട് ഉമ്മാട്ടോ, ഇത് ഫാത്തിമാട് അനിയത്തി. എന്തിനാ പഠിക്കുന്നവളെ? ബികോമിന് പഠിക്കുന്ന. അവർക്കെല്ലാം ഭയങ്കര നാണോ ആട്ടോ. ഫാത്തിമ ചീനി അടുത്തോണ്ടോ ശരി. വേണ്ട, ഇത് ഫുള്ള് ചീനി കേട്ടോ. വേണ്ട, ചക്ക മൂന്ന് ചക്ക കേട്ടോ. വേണ്ട, ചക്ക അലുവ നോക്ക്, കോഴി മുട്ട. ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഞാനിന്ന് നാത്തൂൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. നാത്തൂൻ എന്ന് പറയുമ്പോൾ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ്. വൈഫിൻ്റെ പേര് ഫാത്തിമ എന്നാണ് കേട്ടോ. അപ്പം രണ്ടു ദിവസമായിട്ട് ഫാത്തിമ അവിടെ ആയിരുന്നു, എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ടി ടി സിക്ക് പഠിക്കുവാണ്. അപ്പം എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഫാത്തിമേനെ ഇന്ന് ഞങ്ങൾ വിളിക്കാൻ വേണ്ടി പോവാണ്. കുറേ പേര് ചോദിച്ചു നാത്തുവിനെ കാണണം എന്ന് പറയും, വീട്ടുകാരെ കാണണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് വണ്ടിയിൽ. അബ്ദുള്ള ബബുൾക്കം തിന്നു കേട്ടോ. ഷെഫിയും ഉണ്ട്. അമാനും ഉമ്മായും കൂടെ കടയിലോട്ട് പോയി കേട്ടോ, സാധനം വാങ്ങാൻ വേണ്ടി. അങ്ങനെ അവർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഇനി കാരാളി മുക്ക് എന്ന് പറയില്ലേ ഷെഫി, കാരാളി മുക്ക് എന്ന് പറയുമ്പോൾ എവിടെയാ ഷെഫി? ചവറ കഴിഞ്ഞല്ലേ, ചവറ കഴിഞ്ഞാ അറിയത്തില്ല. കുറ്റിവട്ടം തിരിഞ്ഞു കാരാളി മുക്ക് എന്ന് പറയും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. കുറച്ച് ദൂരമുണ്ട് അല്ലേ, എത്ര മിനിറ്റ് ദൂരമുണ്ട്? 10-20 ഇല്ലേ, 40 മിനിറ്റ്. ആ 40 മിനിറ്റ് ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അതിന് മുന്നേ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് മറക്കല്ലേ. അതിനുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകട്ടോ. ഞങ്ങളങ്ങനെ ഫാത്തിമയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടി ഒതുക്കിയിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവാണ്. ഉമ്മ ഇറങ്ങുവാണാ? ഉമ്മ ഇറങ്ങുന്നു. ഞങ്ങള് എനിക്കൊരു നാടോ വിഷമിക്ക, വണ്ടി ഒതുക്കിയിട്ട് നമ്മൾ ഇറങ്ങാം കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫാത്തിമയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. എനിക്ക് ആദ്യം ഒരു ചമ്മലുണ്ടായിരുന്നു അങ്ങോട്ട് പോവാൻ. അങ്ങനെ അതേ അബ്ദുള്ള എടുത്തിരിക്കുന്നതാണ് ഫാത്തിമയുടെ വാപ്പ കേട്ടോ. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലോട്ട് കയറുവാണ്. ഇതാണ് ഫാത്തിമയുടെ ഉമ്മ കേട്ടോ, ഇത് ഫാത്തിമയുടെ അനിയത്തി. എന്തിനാ പഠിക്കുന്നവളെ? ബികോമിന് പഠിക്കുന്ന. അവർക്കെല്ലാം ഭയങ്കര നാണോ കേട്ടോ ആട്ടെ. ഫാത്തിമയുടെ വാപ്പായാണ് നമ്മൾ കയറി വന്നപ്പോ കണ്ടത് കേട്ടോ. ഞങ്ങള് ജ്യൂസും ഒക്കെ കുടിച്ചിട്ടുണ്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മായോട്, എല്ലാവർക്കും ഫാത്തിമയുടെ ഉമ്മായ വാപ്പായൊക്കെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞു കേട്ടോ. ഇങ്ങനെ എടുത്തയാണേ. ഇത് കണ്ടോ, ഈ ട്രോഫികളെല്ലാം ഫാത്തിമാക്കും അവരുടെ അനിയത്തിക്കും കിട്ടിയ ട്രോഫികളല്ലേ ഫാത്തിമ. അബ്ദുള്ള ഞങ്ങള് വരുന്നതും പറഞ്ഞ് ഫുഡെല്ലാം റെഡിയാക്കി വെച്ചു. പൈനാപ്പിള്, ഇടിയപ്പം, ബീഫ് ഫ്രൈ അല്ല ചിക്കൻ ഫ്രൈ, ചിക്കൻ അല്ല ബീഫ് കറി, ബൊറോട്ട, പഴം ഞങ്ങൾ വരുന്ന റെഡിയാക്കി വെച്ചാട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ടേബിളിൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഫാത്തിമ നമുക്ക് ഫുഡെല്ലാം വിളമ്പി തരുവാണ്. ഞങ്ങൾ ഓൾറെഡി ഫാത്തിമയോട് വിളിച്ച് പറഞ്ഞായിരുന്നു ഫുഡൊന്നും വേണ്ടെന്ന് കേട്ടോ. അപ്പം അതൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല, കാരണം എപ്പോൾ ചെന്നാലും അവിടെ സൽക്കാരമാണ്. അങ്ങനെ ഞാനാണെങ്കിൽ 2 ഇടിയപ്പം, കുറച്ച് ബീഫ് കറി എടുത്തിട്ട് കേട്ടോ. പിന്നെ ഉമ്മയും അപ്പൂസും അബ്ദുള്ളയും എല്ലാം പൊറോട്ടയാണ് കേട്ടോ. അവരെല്ലാം പൊറോട്ടയുടെ ആളുകളാണ്. അങ്ങനെ ഫാത്തിമ ഞങ്ങളെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുവാണ് കേട്ടോ. വാപ്പ ഞങ്ങളോട് വന്നില്ലായിരുന്നു, കാരണം വാപ്പാക്ക് ജോലിക്ക് പോണ്ടിരുണ്ടേ വാപ്പ വന്നില്ലായിരുന്നു. അതുകൊണ്ട് വാപ്പായ്ക്കുള്ള ഫുഡ് പ്രത്യേകം പാഴ്സൽ ചെയ്ത് അവിടെ വെച്ചിരുന്നു കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ ഇന്ന് തരാനായിട്ട്. അപ്പം വാപ്പ വരാത്തത് ഇവർക്കൊരു ഭയങ്കര വിഷമമായി, അങ്ങനെ ജോലിക്ക് പോയെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതിനുശേഷം അബ്ദുള്ളക്കാണെങ്കിൽ അവിടെ ഫാത്തിമയുടെ ബാപ്പയ്ക്ക് കടയുണ്ട് കേട്ടോ. അങ്ങനെ അബ്ദുള്ള ഓടി അവിടെ പോയി, കാരണം നമ്മുടെ ഗൾഫിലുള്ള ചെറിയ കോൾഡ് സ്റ്റോർ പോലെ മുട്ടായിയും അതുപോലെ ചിപ്സും എല്ലാം ഉണ്ട്, ജ്യൂസും ഒക്കെ. അതെല്ലാം പറക്കി കൈ വെക്കുക വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് കേട്ടോ. അവനിക്കാണെങ്കിൽ സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു അത്രയും സാധനങ്ങൾ കണ്ടപ്പോൾ. അങ്ങനെ കുറേയൊക്കെ പറക്കിയെടുത്ത് 2 കടയാണുള്ളത് കേട്ടോ. ഈ ഒരു ഇങ്ങനത്തെ ഒരു കൊച്ചു കടയും, അതായത് ഒരു കോൾഡ് സ്റ്റോർ പോലെയും, പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയും ഉണ്ട് കേട്ടോ. രണ്ട് കടയാണ്. വാപ്പ ആദ്യം ഗൾഫിലായിരുന്നു കേട്ടോ. അങ്ങനെ ഗൾഫിൽ നിന്ന് പിന്നെ നാട്ടിൽ വന്നിട്ട് കടയാണ് ഇട്ടത്. അങ്ങനെ ഇവർ 2 പെമ്മക്കളാണ് കേട്ടോ, ഫാത്തിമയും ഫാത്തിമയുടെ അനിയത്തിയും പിന്നെ വാപ്പയുടെ വാപ്പയും ആണ് ഇവർ കൂടെ. ഇവർ വാപ്പയുടെ വാപ്പയും പിന്നെ ഉമ്മയും ഫാത്തിമയുടെ അനിയത്തിയും ഇവരിത്രയാണ് ഇവിടെ ഉള്ളത്. 2 ബെഡ്റൂമും ഒരു ഹാളും കിച്ചനും അങ്ങനെ എല്ലായിട്ടും ഉള്ളതാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ അവിടെല്ലാം പോയി, എല്ലാം കഴിഞ്ഞ് ഒരുപാട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അതിനുശേഷം ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങുവാണ് കേട്ടോ. ഫാത്തിമയ്ക്കാണെങ്കിൽ എപ്പം വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നാലും സങ്കടമാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഞാനും പണ്ട് അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഫാത്തിമയ്ക്ക് ഞാനും ചെന്ന് പറ്റി ഫാത്തിമ വല്ലാണ്ടിരിക്കുമ്പോൾ ഇത്ത ഒരു വിഷമമാണ് വീട്ടിൽ നിന്ന് വരുമ്പോഴെന്ന് പറഞ്ഞു കേട്ടോ. കണ്ണൊക്കെ സത്യത്തിൽ നിറഞ്ഞു കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു വരുവാണ്. വീട്ടിൽ നിന്ന് എപ്പോൾ വന്നാലും കുറേ സാധനങ്ങൾ കാണും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കേട്ടോ. അങ്ങനെ വാപ്പ, പക്ഷെ ഫാത്തിമയുടെ വാപ്പ അതെല്ലാം റെഡിയാക്കി നമുക്കവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് നേരെ കാറിലോട്ട് പോകാനോ കേട്ടോ. അബ്ദുള്ളയ്ക്ക് വരണമെന്നേ ഇല്ല, കാരണം അവിടെ കടയുണ്ടല്ലോ. അതുകൊണ്ട് അബ്ദുള്ളയ്ക്ക് വരണമെന്നൊന്നുമില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും അബ്ദുള്ളയെ വലിച്ചു കുക്കി കാറിൽ കൊണ്ടുപോവാണ്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയല്ലോ അല്ലേ. ഫാത്തിമയുടെ വീട് കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ, കുഞ്ഞൊരു വീഡിയോ എടുത്തത് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര നാണമാണ് വീഡിയോയ്ക്ക് മുന്നിലൊക്കെ വരാൻ. ഞങ്ങളങ്ങനെ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് വന്ന് ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് ഉമ്മയും വാപ്പയും ഒരുപാട് സാധനം കൊടുത്തിട്ടു കേട്ടോ. എന്തൊക്കെയാണെന്ന് കാണണ്ടേ, വെയിറ്റ് ചെയ്യാ, കാണിച്ചു തരാം. ചീനി അടുത്തോണ്ടോ ശിവി, വേണ്ട ഇത് ഫുള്ള് ചീനി കേട്ടോ. വേണ്ട ചക്ക, മൂന്ന് ചക്ക കേട്ടോ. വേണ്ട ചക്ക അലുവ നോക്ക്, കോഴി മുട്ട, ഇത് പിന്നെ ചിക്കൻ കറിയും അല്ല ചിക്കൻ ഫ്രൈയും ബീഫ് കറിയാണ് കേട്ടോ. ഇത് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല, എൻ്റെ ഡ്രസ്സിലെല്ലാവും. ഇത് വേണ്ട ഇടിയപ്പം കേട്ടോ. വാപ്പ കൂടെ വരാത്തത് കൊണ്ട് വാപ്പാക്കുള്ള സ്പെഷ്യലി ഇടിയപ്പോ, ഏത്തയ്ക്കാപ്പോ, വേണ്ട പഴം, വേണ്ട പാല്. അപ്പൊ ഇത്രയാണ് ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് ഉമ്മായും വാപ്പായും കൊടുത്തു വിട്ടത് കേട്ടോ. ഇടി എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും പരാതി ആയിരുന്നു കേട്ടോ, ഫാത്തിമയുടെ ഉമ്മയെ കാണിക്കണം, വാപ്പയെ കാണിക്കണം, എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെല്ലാവരോടും